ഇങ്ങനെയൊരു ഷോക്ക് ഇറക്കി കൂടെ എൺപതിനായിരം 80,000 രൂപ ഈ റാപ്പിന് ഫുള്ള് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. 80,000 രൂപ റാപ്പാണ് ഇത്രയും ആയത്. ഹലോ ഗൈസ്, പുതിയ ഡെയിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് വന്നിരിക്കുന്ന ഒരു 390 പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ 390 ആണെന്ന്. പക്ഷെ ഇതല്ല, ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത് ഈ ഒരു 390 വീഡിയോ എടുക്കാനായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ആരുടെ കണ്ണിലും പെട്ടെന്ന് ഉടക്കുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്ന. പ്രത്യേകിച്ച് പറയാനുള്ള ഇതിൻ്റെ ഈ റാപ്പാണ്. ഈ റാപ്പും പിന്നെ ഈ ഫ്രണ്ട് ഓലോയി ഈ ബേക്കിലത്തെ ഈ ജേഴ്സിലൊക്കെ അടിച്ചിരിക്കുന്ന ഈ ഒരു പെയിൻറ്റിൻ്റെയൊക്കെ ഒരു തിളക്കമാണ്. പെട്ടെന്ന് എന്ന് വെച്ചാൽ ഈ വെയിലത്തും കൂടെ നോക്കാത്ത വണ്ടി ഡയറക്റ്റ് തന്നെ നോക്കാൻ വയ്യ, കണ്ണിലില്ല, കണ്ണാടിയിലൊക്കെ നോക്കുന്നത് റിഫ്ലക്ട് ചെയ്യില്ല. അത് കണക്കത്തെ ഒരു റാപ്പാണ് കേട്ടോ ഈ വണ്ടി ചെയ്തേക്കുക. അപ്പം വണ്ടി ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കണ്ട് നമുക്ക് പറയാം. ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മോഡിഫൈ ചെയ്ത ഡ്യൂക്ക് 390 ആണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഓണർ കേട്ടോ. മച്ചാനെ കണ്ട് പരിചയമുണ്ടായിരുന്നെങ്കിൽ നമ്മളെ കഴിഞ്ഞ ഡൊമിനോറിന് മോഡിഫൈ ചെയ്ത് വീഡിയോ ഇട്ടില്ലേ, അപ്പൊ അതിന്റെ അതിൽ വന്ന മച്ചാനാണ് ജോ. അപ്പൊ നമുക്ക് ആദ്യം വണ്ടി ചെയ്തേക്കുന്ന ഏത് തൊട്ട് തുടക്കാം വെച്ചാൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട്. ഇതിന് മുമ്പ് കുറച്ചാൾ മുമ്പ് വന്നെങ്കിൽ എനിക്ക് വേറൊരു സംഭവം കൂടെ കിട്ടിയത്, അതായത് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിപ്പോ മാറ്റി അടിക്കാനും കാര്യങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്ത് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ സിസ്റ്റം സെറ്റ് ചെയ്തപ്പോൾ വണ്ടിയുടെ സൗണ്ട് എന്ന് വെച്ചാൽ മാരകോരുത്. അതിപ്പം ഞാൻ അതൊക്കെ കൊണ്ടതും പറഞ്ഞാണ് വന്നത്, പക്ഷെ അതിപ്പോൾ കിട്ടിയില്ല. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ നമുക്ക് ആദ്യം വണ്ടിയുടെ ഒരു റാപ്പിങ്ങിനെ പറ്റി തുടങ്ങാം. ഒരു റാപ്പ് എക്സിസിന്റെ അല്ലേ, മൊത്തത്തിൽ ടോട്ടൽ എത്ര ആയിരുന്നു? എക്സിസിന് എല്ലാം കൂടി ഒരു 70K-80K അത്ര ആയിട്ടുണ്ട്. 8,000 രൂപയുടെ റാപ്പാണ് ഈച്ച് ആൻഡ് എവറി. ഈ വൈറ്റ് ഒരു ചെറിയ വൈറ്റ് പോലെ എക്സിസിന്റെ ഇത്രയും ഭാഗത്ത് ചെയ്യാനായിട്ടാണ് 8,000 രൂപ ആയത് കേട്ടാ. അപ്പൊ ഒരു ഫുൾ ഫെയറിംഗ് ആയിട്ടുള്ള RC 390 അങ്ങനെയൊക്കെ ചെയ്യുന്നത് 80,000 രൂപ ഫുള്ള് മൊത്തത്തിൽ ചെയ്തത് 8K പറഞ്ഞത്. 80K ആണല്ലേ, ഞാൻ കേട്ടത്. 80,000 രൂപ റാപ്പാണ് ഇത്രയും ആയത്. എന്റെ പൊന്നെ, ഇതോടെ വണ്ടി എടുക്കാറുണ്ടല്ലോ, അതേപോലെ ഇപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. ഇത്ര ഭാഗത്ത് ചെയ്തതാണ്. അപ്പൊ 80,000 രൂപ റേറ്റ് ആയതേക്കാ, ഞാൻ 8,000 വിചാരിച്ചാണ് നിന്നത് തകർത്ത്. അതേപോലെ തന്നെ ആ ഒരു റാപ്പിൻ്റെ സെയിം ക്വാളിറ്റിയിലാണ് അത് ആ ഈ ബേക്കിലത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പെയിൻറ്റൊക്കെ അടിച്ച സമയത്ത് ഞാൻ ഷോപ്പിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഹാൻഡിലിൻ്റെ ഭാഗത്ത് പോകുന്ന നേരത്ത് നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത പോലെ തന്നെ നമ്മളെ RCB ബ്രേക്ക് സിസ്റ്റം ഉണ്ടാകും കൊടുത്തേക്കുന്നത്. അത് ഈ ഒരു റെയിൽവേ വയറിൻ്റെ സൈഡത്തൊക്കെ കട്ട് ചെയ്ത് കുറച്ചും കൂടെ അകത്തോട്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. RCB തന്നെ ഫുള്ള് ചെയ്തേക്കണല്ലേ. RCB ഏതൊക്കെ ഉണ്ട് ബ്രോ? RCB ബ്രേക്കിൽ വേറെ കേബിള്, പിന്നെ റെയർ ബ്രേക്ക്. എനിക്കും കേട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു സംഭവമാണ് ഈ RCB ബേക്കിളത്തെ ഈ മാസ്റ്റർ സിലിണ്ടർ. റാപ്പിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഫ്രണ്ടിൽ കേട്ടിരിക്കുന്ന ഓട്ടോലോഗിന്റെ കിറ്റ് ആണ്. ഓട്ടോലോഗിന്റെ ഒറിജിനൽ അല്ലേ ബ്രോ? ഒറിജിനലും കിറ്റാണ് കേട്ടോ വെച്ചാൽ. പെട്ടെന്ന് കാണുമ്പോൾ എൻ്റെ പഴയ മോഡൽ ഡ്യൂക്കിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ അയറക്കൂല്ല, ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതായത് ഫ്രണ്ട് മണ്ണുകാടിലൊക്കെ ചെയ്തിരിക്കുന്ന കാർബൺ ഫൈബറിൽ ഡിപ്പിംഗ് അല്ല, റാപ്പ് ചെയ്ത് അതിൻ്റെ മണ്ണിലും കൂടെ ക്ലിയർ കോട്ട് അടിച്ചിരിക്കുന്നതാണ് കേട്ടോ. പറഞ്ഞ് ആൻറ്റി സ്ക്രാച്ച് ആ അത് പറയാൻ വിട്ടു. ഇതിൻ്റെ മുകളിൽ കൂടെ നാല് ലെയർ ആൻറ്റി സ്ക്രാച്ച് ക്ലിയർ അല്ലേ. അതിന് റേറ്റ് എങ്ങനെയാ? ഒരു അതിന് തന്നെ അത് നല്ല റേറ്റാണ്. 10,000 രൂപ 6,000 രൂപ റേറ്റ് ആയിട്ടുണ്ടല്ലേ. എൻ്റെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ വണ്ടിയിൽ. എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യം പോലും
ചുമ്മാ കളഞ്ഞിട്ടില്ല അല്ലേ, ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കണ്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. രണ്ടു മാസം ഈ വണ്ടിയെ ഗിയർ ഓൺ ചെയ്തിട്ടുള്ളൂ, വേറൊരു വണ്ടി എടുത്തിട്ടില്ല വർക്കിന് വേണ്ടി. ഇതിനു വേണ്ടി മാത്രം എവിടെന്നാണ് ഈ റാപ്പ് എടുത്തതാട്ടുന്ന? ഇതൊക്കെ ഇമ്പോർട്ടഡ് സാധനമാണ്, സ്പെയിൻ ഡൽഹിയിൽ നിന്ന് ഇത് വന്നേക്കാൻ, ഡൽഹിയിൽ അതിന്റെ ഡീലർ ഉള്ളത്, സ്പെയിനിൽ നിന്ന് വന്ന, സ്പെയിനിൽ ഇമ്പോർട്ടഡാണ്. എത്ര, 2 മാസം അല്ലേ? രണ്ട് മാസം വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഈ ലുക്കിലാക്കി ഇറക്കിയിരിക്കുന്നത് ഏട്ടാ. പിന്നെ ചെയ്ത നേരത്തെ പറഞ്ഞ പറയാം, ബാക്കി പൂർണ്ണമാക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്താണ് റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ക്ലിയർ കോട്ട് അല്ലേ, ആൻറ്റി സ്ക്രാച്ച് ക്ലിയർ കോട്ടാണ് ചെയ്തേക്കുന്നത് ഏട്ടാ. അപ്പം ഒറിജിനൽ ഡിപ്പ് പോലും തോറ്റു പോകുന്ന രീതിയിലാണ് ഈ ഒരു റാപ്പിംഗ് ഇവിടെ കൊടുത്തേക്കുന്നത് ഏട്ടാ സെറ്റ്. അതുപോലെ തന്നെ നേരത്തെ അവിടെ കൊടുത്തിരിക്കുന്ന നമുക്ക് പെയിൻറ്റ് ഫ്രണ്ടും അലോയ്സിലും കൊടുത്തിട്ടുണ്ട്. ഈ പെയിൻറ്റിന് നല്ല രീതിക്ക് കോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വെയിലത്തൊക്കെ നോക്കാൻ നേരത്ത് വണ്ടി ഇപ്പോൾ റണ്ണിങ്ങിനായാലും ഒട്ടിപ്പൊളി തിളക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് ചെയ്സിലേ, ഈ ചെയ്സസിലും നമ്മളിപ്പം പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇതിലും മറ്റേ ഗ്ലിറ്റൊക്കെ ചേർത്താണ് അടിച്ചേക്കുന്നത്, സ്റ്റോക്ക് പെയിൻ്റ് അല്ല, ഗ്ലിറ്റൊക്കെ ചേർത്ത് ഒരു മറ്റേ എന്താണ് മെറ്റാലിക് എന്നൊക്കെ പറയൂലേ ആ ഒരു സംഭവം ഉണ്ട്. അതിപ്പം ചെറിയൊരു ബ്ലൂ കളർ കാണാൻ പറ്റും. ആ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. നല്ല വെയിലൊക്കെ വരാൻ ഈ ഭാഗത്തൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അത് ഇത്രയും നോക്കാൻ നേരത്തെ ആ ഭാഗത്ത് നിന്നൊക്കെ നല്ല തിളക്കം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അടിയിൽ കൊടുത്തിട്ട് അണ്ടർബെല്ലി ആർ സി ഡി അല്ലേ, R C 390 അണ്ടർബെല്ലിയാണ് കേട്ടോ അടി കൊടുത്തേക്കുന്നത്. അതും ഒറ്റ നോട്ടത്തിൽ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്തതാണെന്ന് നമുക്ക് തോന്നത്തില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് തോന്നുന്നത് കേട്ടാ. പെട്ടെന്ന് എംബിയുടെ കയ്യിലൊക്കെ തൂക്കിയാൽ ഈ ഫ്രണ്ട് ബാക്ക് ടൈൽറ്റടിയും ഹഗറും എല്ലാം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ബൈക്ക് എന്നൊക്കെ തന്നെ വിചാരിക്കുമല്ലോ കേട്ടോ. എന്ന് വെച്ചാൽ അമ്മയതിരി മാച്ചിങ് ആണ്. ഫ്രണ്ടിലത്തെ ഈ ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ ചോപ്പ്, അതുപോലെ തന്നെ അലോയ് ഫുള്ളൊരു മാച്ചിങ് മാച്ചിങ് കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഗ്രേ കളറും കൊടുത്തിട്ടുണ്ട്. പേപ്പറിലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ലല്ലേ, ആ ഒരു കളർ ഉള്ളതുകൊണ്ട് കറക്റ്റാണല്ലേ. ഇനി പറയാനുള്ളത് ഈ ഒരു വണ്ടി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റേറ്റായ ഒരു സംഭവമാണ്, അതാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതാ ഈ ഒരു ഐറ്റം, ഈ ബേക്ക് ഷോക്ക് അപ്സർ. ഇത് സ്റ്റോക്ക് അല്ല കേട്ടോ, YSS ബേക്ക് ഷോക്കാണ്. ഏകദേശം 30,000 അല്ലേ ബ്രോ? 30,000 രൂപയുടെ ബേക്ക് ഷോക്ക് അപ്സറാണ് ഈ ഒരു വണ്ടി ചെയ്തേക്കുക. എങ്ങനെ ഉണ്ട് ലുക്കിലല്ല കാര്യം, റണ്ണിങ്ങിലാണ് അല്ലേ, പെർഫോമൻസിലാണ് വണ്ടിയുടെ ഈ ഒരു ഷോക്ക് അപ്സിൻ്റെ രീതി ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്പെക് എന്തൊക്കെയാണ് ബ്രോ? ഇത് റീബൗണ്ടും പ്രീബൗണ്ടും പിന്നെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, നമുക്ക് തന്നെ ഇതെല്ലാം മാനുവലായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിരിക്കുമോ? സിമ്പിൾ ആയിട്ട് തന്നെ. ഇതിപ്പം ഇത് വണ്ടി എന്ത് ഷോക്ക് അപ്സർ സോഫ്റ്റ് ആക്കുന്നതാണ് നമ്മുടെ കംഫോർട്ട് അഡ്ജസ്റ്റ്. ഇപ്പം റൈഡ് എല്ലാം പോകുകയാണെങ്കിൽ ഇങ്ങോട്ടാക്കിയത് സോഫ്റ്റ് ആവും, കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ടാക്കിയത് ഹാർഡ് ആവും. അങ്ങനെ നമുക്ക് തിരിച്ചിരി ചെയ്യാം. പിന്നെ ഹൈറ്റ് കൂട്ടാൻ പറ്റും, റീബൗണ്ട് എല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ട്രാക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റൈഡ് വേണമെങ്കിൽ റൈഡിനെ വെച്ച് ആ രീതി വെച്ച് നമുക്ക് ചെയ്യാം. ട്രാക്ക് ആണെങ്കിൽ ട്രാക്ക് ഓറിയൻറ്റഡ് ചെയ്യാം, അങ്ങനെയൊക്കെ. ഇത്രയും കണ്ടുകൊണ്ട് ആരും വിചാരിക്കേണ്ട വണ്ടിയുടെ വർക്ക് ഇത്രേ ഉള്ളത്. ഇനിയിപ്പോൾ വരാണ്ട്, ഞാൻ ഇപ്പോൾ വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് മുമ്പായിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ള വർക്ക് എന്തൊക്കെയാണ് ബ്രോ? ഇതിന് പവർട്രോണിക്സ് കയറ്റണം, പിന്നെ KTM ഒറിജിനൽ പവർ പാർട്സ് ഉണ്ട്, ഫുൾ സിസ്റ്റം. ഡ്യൂക്ക് 390 തന്നെ ഒറിജിനൽ പവർ പാർട്സ് ചെയ്യുന്നുണ്ട്. ഡ്യൂക്ക് 390 എന്തൊക്കെ വരുന്നത് അതെല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റാൻ കേട്ടാ. പിന്നെ ഫ്രണ്ട് ഫോക്സ് ഫുള്ളി അഡ്ജസ്റ്റബിൾ, ഫ്രണ്ട് ഫോക്സ് ഫോർക്കും അഡ്ജസ്റ്റബിൾ ആക്കാനല്ല, ബേക്കും ഫ്രണ്ട് ഇപ്പം അഡ്ജസ്റ്റബിൾ ഫോർക്ക് ആക്കാൻ പോകണം. അതൊക്കെ ഏകദേശം എത്ര നാളെടുക്കും? ഇനി ഒരു 2-3 മന്ത്സ് ഒക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഫസ്റ്റ് തരണം. ഓക്കെ, അപ്പം ഇനി വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാൽ, അതായത് ഇപ്പം എയർ ഫിൽറ്റർ ചെയ്താണ് പ്രോ ചെയ്യുന്നത്, അപ്പോൾ ക്യാൻ്റെ ഒറിജിനൽ എയർ ഫിൽറ്ററും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സോസിൻ്റെ ഡീബിയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എക്സോസിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചുതരാം. ഡിബി കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ ക്യാനിൻ്റെ എയർ ഫിൽറ്ററോട് വയ്ക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് കേട്ടാ. എന്ന് വെച്ചാൽ BS6 ആയതുകൊണ്ട് തന്നെ മാറുകാട്ടുള്ള സൗണ്ടൊന്നും ഇല്ല. BS4 എനിക്ക് തോന്നുന്നു ഡിബി കട്ട് ചെയ്താൽ മാത്രം തന്നെ നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അക്രമ സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇന്നത്തെ വീഡിയോ കിട്ടില്ല. അതാണ് ഞാൻ ഏറ്റവും മിസ് ചെയ്തൊരു സംഭവം, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് സെറ്റ് ചെയ്ത്. അത് അക്രപൂച്ചിൻ്റെ ഇതല്ലേ, M മോഡൽ അല്ലേ, M മോഡൽ എക്സോസ്റ്റ് മാറുക. അതിൻ്റെ വീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ അയച്ചു തരണേ ബ്രോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ്റെ കേസും ബാക്കി ബ്രേക്കും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ വന്നപ്പോൾ കുറച്ചൊരു ഓടിച്ചായിരുന്നു, പക്ഷെ അധിക ദൂരം ഒന്നും ഓടിച്ചില്ല. അപ്പോൾ എന്തായാലും ഇനി കുറച്ചധിക ദൂരം ഓടിച്ചിട്ട് ഇതിൻ്റെ ഈ ബേക്ക് ഷോക്കിൻ്റെ വർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ കേട്ടോ. അത് RCBയുടെ കേസൊക്കെ ഞാൻ എൻ്റെ വണ്ടി സെറ്റ് ചെയ്തപ്പോൾ എല്ലാം പറഞ്ഞ് എൻ്റെ ഒന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് അറിയാനുള്ള കേസെന്ന് വെച്ചാൽ ബേക്ക് ഷോക്കും പിന്നെ അല്ലാതെ ഇതിൻ്റെ ഈ റിയർ മാസ്റ്റർ സിലിണ്ടർ സെറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു ബൈറ്റിങ്. എൻ്റെ പൊന്നെ, ഈ സെറ്റ് സാധനം KTM ഇങ്ങനെ ഒരു ഷോക്ക് ഇറക്കി കൂടെ ഇരുന്നാ.
നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മെയിൻ റോഡിൽ ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഫീൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഈയൊരു ചെറിയൊരു വളവൊക്കെ വരാതെ നമ്മൾ കോർണർ ചെയ്യൂലേ, ആ ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ പൊന്ന് വണ്ടി ഇങ്ങനെ നമ്മളെ പിടിച്ചു വെച്ചിരിക്കുക, നമ്മളെ മറിഞ്ഞു വിടാതെ റോട്ടിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നൊരു സുഖമാണ് കേട്ടോ. ഇനിയിപ്പോൾ കാണിക്കാൻ ഒരു വളവ് പോലും ഇല്ലല്ലോ ഇവിടെ. നേരത്തെ അവിടെ ഒരു ഒറ്റ വളവ് കിട്ടിയായിരുന്നു കേട്ടോ, ആ ഒരു വളവിലാണ് മനസ്സിലാക്കിയത് സംഭവം. ഭയങ്കര റെസ്പെസൻസ് ആണ് കേട്ടോ വണ്ടിക്ക്. പക്ഷേ ഇതിൻ്റെ ഈ റാപ്പിംഗ് തന്നെ അത് തന്നെ പറയാനുള്ള നാരകം തന്നെ. വണ്ടിയുടെ പവറിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ. ഞാൻ കൊണ്ടു കിടക്കുന്ന പിന്നെ ഈ ഒരു വണ്ടി ആയതുകൊണ്ട് എനിക്ക് പിന്നെ പവറിൻ്റെ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ വണ്ടിയുടെ ഈ ഹാൻഡ് ഗാർഡും ഈ ഒരു സൈഡ് മിററൊക്കെ റിമൂവ് ആക്കിയപ്പോൾ ഉണ്ടല്ലോ വണ്ടി ഭയങ്കര നേക്കിടിൻ്റെ അങ്ങ് അറ്റായി. വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പറപ്പിക്കാൻ തോന്നും, ഏതൊരു കുട്ടി ഗ്യാപ്പിലാണോ എടുത്ത് കീറാൻ തോന്നും. അമ്മാതിരി കംഫർട്ടായി ഈ ഒരു മിററും ഈ ഒരു ഹാൻഡ് ഗാർഡൊക്കെ റിമൂവ് ആക്കിയപ്പോൾ. പക്ഷേ മിററൊന്നും ഇല്ലാതെ ആരും ഓട്ടിക്കില്ല കേട്ടോ. പക്ഷേ മിറർ ഇല്ലെങ്കിൽ വണ്ടിയുടെ റൈഡിങ് ഫീൽ ഒന്ന് വേറെ കേട്ടോ. അത് നമുക്ക് ഈ ഒരു ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഗോപ്രയിൽ കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഏക്ക് ബ്രേക്കിൻ്റെ ദിവസമാണ് കേട്ടോ സംഭവം. മാസ് സിലിണ്ടർ RCB ആക്കി, പക്ഷേ അതിൻ്റെ അതുകൊണ്ട് വണ്ടിക്ക് സ്റ്റോക്ക് ബ്രേക്ക് പാഡാണ് കിടക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത് വണ്ടിക്ക് ഇപ്പോൾ ബൈറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇത് പോരാ, ഇത് ഇനിയും ബ്രേക്ക് വേണം ഈ ഒരു വണ്ടിക്ക്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ബ്രേക്ക് പാഡ് മാറ്റിയാലേ ഒക്കത്തുള്ളൂ. സ്റ്റോക്ക് ബ്രേക്ക് പാഡ് വേറൊരു ഷോക്കോട് സെറാമിക് ബ്രേക്ക് പാഡൊക്കെ അല്ലേ. 390 ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറാമിക്കാണ്, സ്റ്റോക്ക് തന്നെ സെറാമിക്കാണ്. അതേപോലെ റിയറും കൊണ്ടുവന്നാലേ റിയർ ബ്രേക്ക് പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആവത്തുള്ളൂ കേട്ടോ. പിന്നെ എക്സോസ്റ്റ്, അതാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് എനിക്ക് മിസ്സായൊരു കേസ്. അന്ന് വന്ന് വീഡിയോ എടുത്തെങ്കിൽ ഇതിൻ്റെ എക്സോസ്റ്റ് വെച്ചൊരു ഓട്ടിക്കായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സംഭവമായി. നമ്മളിപ്പോൾ നമ്മുടെ ഡ്യൂക്കിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത ക്ലിപ്പൊന്നും എക്സോസ്റ്റാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, പക്ഷേ അതിലൊരു പെർഫോമൻസും ഒരു കുന്തവും ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് ഫുൾ സിസ്റ്റോടെ വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത സൗണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഓട്ടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി. അപ്പോൾ അതിനുമുമ്പേ സ്റ്റോക്കായി കളഞ്ഞ്. എന്തായാലും വണ്ടി ഓവറോൾ വണ്ടി പൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വർക്ക്. അയ്യോ ഒരു പക്ഷെ വണ്ടി എങ്ങനെ പിടിച്ചു നിർത്തുന്നു. പിന്നെ അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ഓൺ ഓടിച്ചപ്പോ എനിക്ക് വല്ലാതെ തോന്നിയില്ല. ചെറിയൊരു വളവെടുത്തപ്പോഴും വണ്ടി ഇങ്ങനെ കൂടെ ഒട്ടിയിരിക്കുന്നതാണ്. അതാ സത്യ വണ്ടി എന്തായാലും അടിപൊളി സസ്പെൻഷൻ ആ ഒരു വിലയ്ക്ക് സാധനം ഉണ്ടല്ലേ, ആരെ 30,000 കൊടുത്താലും സാധനം അതിനുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിനെ പറ്റി എന്തെങ്കിലും റാപ്പിനെ പറ്റി അല്ലെങ്കിൽ ചെയ്തതിന് വർക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ജോയിലെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നു. എന്തായാലും വണ്ടി അക്രമ ലുക്ക് അല്ലേ, പൊളിയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയും ഗുഡ് ബൈ.